ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പമാണ് തുടക്കക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ വീഡിയോയിൽ കാണിച്ച് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കാൻ എടുക്കുന്ന പച്ചരിയാണ് ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നല്ലപോലെ മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിത് കുതിർത്ത ശേഷം കഴുകുന്നില്ല അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് കഴുകണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവേദി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ചിരവിയതാണ് കേട്ടോ ഇത് അപ്പോൾ അതും കൂടെ ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ് അപ്പോൾ ഒരു കാൽ കപ്പിന് മുകളിലായിട്ട് അരക്കപ്പ് വേണ്ട ഒരു കാൽ കപ്പിന് മുകളിലായിട്ട് അത്രയും മതിയാകട്ടോ ചോറ് അപ്പോൾ ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഏതരിയുടെ ചോറാണെങ്കിലും അതും മതിയാകട്ടോ എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി രണ്ട് വർഷം മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരുന്നു അപ്പോൾ അതിൽ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒന്നും ഇല്ലാത്ത കാരണം അത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ കൂടെ ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്തിട്ട് നന്നായിട്ട് കിട്ടിയിട്ട് ഒരുപാട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കൂടെയാണ് അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ട് വൈറലായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ ഇത് ചാനൽ തുടങ്ങിയ സമയത്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ പിന്നീട് കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യുകയാണ് ആ ഒരു വീഡിയോ കുറച്ചായിട്ട് പ്രൈവറ്റ് ആക്കി വെച്ചിരുന്നു ഇതുപോലെ ഒത്തിരി ഒത്തിരി കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ട്രൈ ചെയ്യാം ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാം അപ്പം നമ്മളിവിടെ അരിയും തേങ്ങ ചിരിവേതും ചോറും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കണം കേട്ടോ ഈസ്റ്റ് പഴകിയതാണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടൂല ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലപ്പം ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോൾ നല്ല ആണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു അരിയും ഈ ഒരു ചോറും തേങ്ങ എല്ലാം കൂടെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു അരിയൊക്കെ കുതിർന്ന് കിട്ടാനാവശ്യമായിട്ട് ഈ ഒരു അരിയുടെ ഒക്കെ മുകളിലായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം കൂടി പോവരുത് കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് അത് കൂടിയിട്ടുണ്ടെങ്കിൽ മാവ് ലൂസ് ആയിപ്പോവും അപ്പോൾ ഇനി നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരമാവുന്ന ഉപകാരമാവുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഞാനിതോടൊരു അഞ്ചാറ് മാസം മുമ്പ് വാങ്ങിച്ചതായിരുന്നു അന്ന് അൺബോക്സിംഗ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇത്രയും മാസത്തോളം ഒരു ആറ് മാസത്തോളം ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല കംഫേർട്ടായിട്ടുള്ള ഒരു മെൻസ്റ്റൽ കപ്പാണ് അപ്പോൾ ഞാനിത് ഏത് ബ്രാൻഡിനെ വാങ്ങിക്കണം എന്ന് കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സാനിഗിരി എന്ന ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡോക്ടറാണ് ഈ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ മീഡിയം സൈസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിന് മൂന്ന് സൈസാണ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എന്ന് അപ്പോൾ ഞാനിതിൽ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റിനൊക്കെ അനുസരിച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു തരും നമ്മൾ ആമസോണിലൊക്കെ നോക്കുന്ന സമയത്ത് പല റേറ്റിന്റെ പല ബ്രാൻഡൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും നമുക്ക് റേറ്റ് കൂടുതൽ ആയാലാണ് എന്നൊക്കെ നമുക്ക് തോന്നി തരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കുക അതിന് വളരെ റേറ്റ് കുറവാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ നല്ല ചീപ്പ് റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവർ ആ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് പാലപ്പത്തിലേക്ക് വരാം നമ്മൾ ഈ ഒരു പാലപ്പത്തിൻ്റെ അരിയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുതിർക്കാൻ വെച്ചത് രാത്രിയാണ് കേട്ടോ ചെയ്യേണ്ടത് രാത്രിയാണ് ഇതുപോലെ കുതിർത്ത് വെക്കേണ്ടത് നമ്മൾ കിടക്കാനാവുന്ന സമയത്ത് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെയാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് ഇനി ഞാനിത് അരച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്ത് മാവ് മാവിയവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം കേട്ടോ അതിലേറെ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അത്രയും സമയം മതിയാവും കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പതഞ്ഞ് പൊങ്ങി അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു മാവ് കിട്ടും നമ്മൾ മുപ്പത് അല്ലേ വെക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ പാലപ്പച്ചട്ടി ചൂടായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഒന്നര തവി മാവ് ഒഴിച്ചുകൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് നല്ല പഞ്ഞു പോലത്തെ പാലപ്പാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്